കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോൺഗ്രസ് നടക്കുന്ന മുന്നൊരുക്കങ്ങളെ കുറിച്ചൊക്കെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടും ഒക്കെ തന്നെ ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചർച്ച നടത്തി കഴിഞ്ഞു. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ, ഒറ്റ അജണ്ട. അത് നേതാക്കളെല്ലാം അടിപറയിട്ട് ഇന്ന് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ അജണ്ട മാത്രമാണ്. മറ്റെല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ അജണ്ട ലക്ഷ്യമാക്കിക്കൊണ്ട് നവീന കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി അതെല്ലാ തലത്തിലും ഇവിടെ സൂചിപ്പിച്ച പോലെ ക്യാമ്പയിൻ, കാൻഡിഡേറ്റ് സെലക്ഷൻ, ഇലക്ഷനറിങ് എല്ലാ തലത്തിലും നവീന കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെ കണക്കിലെടുത്തുകൊണ്ടുള്ള സമീപനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഒരു പുതിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലിയുമായിട്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് രംഗത്തിറങ്ങും. ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ കുറച്ച് ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടും. ഇന്ന് കാണുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ പേരിൽ CPMഉം അതുപോലെ മറ്റ് BJP സംഘടനകളും നടത്തുന്ന ഹാലിളക്കം അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള രീതിയിലുള്ള ഉറപ്പുവരുത്തലായിരിക്കും UDFന്റെ ഭാഗത്ത് ഉണ്ടാകുക എന്ന സംശയമില്ല. എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ഇന്ന് നടന്ന വളരെ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചകളാണ് നടന്നത്, ഉള്ളുതുറന്ന ചർച്ചകളാണ് നടന്നത്. എല്ലാവരും ഉള്ളുതുറന്ന് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഹൈക്കമാൻഡ് കേട്ടു. അവിടെ നിന്ന് സജഷൻ ഉണ്ടായി. ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്, പുതിയ ദിശാബോധത്തോട് കൂടിയിട്ടുള്ള, ഐക്യത്തോട് കൂടിയിട്ടുള്ള, പുതിയ ഭാവനാസമ്പന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള സംശയമില്ല. അത് വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പോക്കായിരിക്കും എന്നുള്ള സംശയമില്ല.